വെച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അനുശ്രീ, അനുശ്രീ പഠിക്കോ, നന്മയെ നൃത്ത പ്രകാശമേ പഠിക്കോ. മൈക്കോണക്ക് മൈ സ്പീക്കർ ഓഫ് ആക്കിയില്ല, അതുകൊണ്ടാണ് എക്കോ വരുന്നത്. അതേ മോളെ, അനുശ്രീയെ തന്നെ വിളിച്ചത്. അനുശ്രീ പഠിക്കോ. എല്ലാവർക്കും നമസ്കാരം. 2021-22 വായനാ വാരാചരണത്തിന്റെ ഭാഗമായി ഇന്ന് നമ്മൾ ഗൂഗിൾ മീറ്റിംഗ് സംഘടിപ്പിക്കുന്നു. നേരിൽ കണ്ട് പരിപാടികൾ അവതരിപ്പിക്കുവാൻ നമുക്ക് സാധിക്കില്ല. എന്താണ് വായനാ ദിനം? നിങ്ങൾക്കറിയില്ലേ? മലയാളികളെ വായിക്കുവാൻ പ്രേരിപ്പിച്ച, പഠിപ്പിച്ച പി എൻ പണിക്കർ എന്നയാള്. ഒരുപാട് ലേഖനങ്ങളൊക്കെ എഴുതിയ ആളാണ്. ഈ പി എൻ പണിക്കരുടെ ചരമ ദിനമാണ് നാം വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ആ ആഴ്ച മുഴുവനും വായനാ വാരമായിട്ടും നമ്മൾ ആചരിക്കുന്നു. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അറിവ് എന്നും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അവൻ വായനയിൽ കൂടിയും അതുപോലെ ചുറ്റുപാടുകളിൽ നിന്നും എല്ലാം വിജ്ഞാനപ്രദമായ കാര്യങ്ങളിൽ സമ്പാദിച്ച് അവന്റെ അറിവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഏറ്റവും പ്രധാനമായിട്ടും വായിക്കുന്ന പുസ്തകങ്ങളിൽ നിന്നുമാണ് ഒരു വ്യക്തിക്ക് അറിവ് സമ്പാദിക്കുന്നത്. നമ്മുടെ സ്കൂളിൽ ഡ്രീം വേൾഡ് എന്ന പേരിൽ ഒരു വായനാ വസന്തം തന്നെ ഒരുക്കിയിട്ടുണ്ട്. എന്നാല് നിങ്ങൾക്ക് ഇപ്പോൾ കൊറോണ കാലമൊക്കെ ആയതുകൊണ്ട് അത് സാധിച്ചിട്ടില്ല. സ്കൂളില്ലാത്തതുകൊണ്ട് സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് അതൊക്കെ വന്ന് വായിക്കാം. നിങ്ങൾക്ക് അതില് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളെല്ലാം ഉണ്ട്. കഥാപുസ്തകങ്ങളുണ്ട്, കവിതാ പുസ്തകങ്ങളുണ്ട്, അതുപോലെ അറിവ് വർദ്ധിപ്പിക്കാനായിട്ട് വിജ്ഞാനപ്രദമായ മറ്റു പുസ്തകങ്ങളെല്ലാം ഉണ്ട്. സ്കൂള് തുറന്നാല് എല്ലാ കുട്ടികൾക്കും വന്നത് ഇഷ്ടംപോലെ വായിക്കാൻ സാധിക്കും. ഈ വായനാ വാരത്തിലും അതിനുശേഷവും നിങ്ങള് ധാരാളം പുസ്തകങ്ങള് വായിക്കണം. അല്ലാതെ വായനാ വാരം കൊണ്ട് പുസ്തകം വായിച്ച് നിർത്തരുത്. നിങ്ങൾ ഇഷ്ടം പോലെ പുസ്തകങ്ങൾ വായിക്കണം. എന്നാൽ ചവറ് പുസ്തകങ്ങളൊന്നും വായിക്കാൻ പാടില്ല. നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കണം. നിങ്ങൾ കണ്ടിട്ടില്ലേ മൂന്ന് പാവകളുടെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടോ? മണ്ണ് പൊത്തിയിരിക്കുന്ന പാവയുണ്ട്, ചെവി പൊത്തിയിരിക്കുന്ന പാവയുണ്ട്, വായ അടിച്ചു പൊത്തിയിരിക്കുന്ന പാവ അല്ലേ? അതെന്താണെന്നറിയോ? നമ്മള് കാണണ്ടാത്തൊന്നും കാണരുത്, കേൾക്കണ്ടാത്തൊന്നും കേൾക്കരുത്, പറയണ്ടാത്തൊന്നും പറയരുത്. അപ്പൊ അതുപോലെ നല്ല കാര്യങ്ങളെ നമ്മൾ കേൾക്കാനും പറയാനും കാണാനും ഒക്കെ സാധിക്കും. ആ നല്ല നല്ല കാര്യങ്ങളിലൂടെയാണ് നമ്മളുടെ സ്വഭാവം. അതുകൊണ്ട് നിങ്ങള് നല്ല പുസ്തകങ്ങൾ മാത്രം വായിക്കുക. നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ വായനയും എല്ലാം ഒരുപാട് വായിച്ച് വായിച്ച് നിങ്ങളുടെ അറിവ് സമ്പാദിക്കുക. നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ പറയണം, അവരോടും വായിക്കാൻ പറയണം, ചേച്ചിമാരോടും പറയണം. അങ്ങനെയാണ് നിങ്ങളുടെ അറിവുകള് വർദ്ധിക്കുന്നത്. അങ്ങനെ നിങ്ങൾ നല്ല നല്ല അറിവുള്ളവരായിട്ട് വളരുക. കുഞ്ഞുണ്ണി മാഷി പറഞ്ഞ പോലെ വായിച്ച കുഞ്ഞുണ്ണി മാഷി എന്ന് പറഞ്ഞ ഒരു കുഞ്ഞുണ്ണി മാഷിനെ അറിയില്ലേ? കുട്ടികൾക്ക് ഇഷ്ടമുള്ള കഥകളും കവിതകളും ഒക്കെ എഴുതിയ ഒരു മാഷുണ്ടായിരുന്നു. ഇപ്പൊ പോകെ കുറഞ്ഞൊരു മാഷ്. ആ മാഷ എന്താ പറഞ്ഞിട്ടറിയാവോ? വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാലേ ഇളയും, വായിച്ചില്ലെങ്കിലോ വളയും. അപ്പൊ നിങ്ങൾ വളഞ്ഞു പോകരുത് അല്ലേ? നല്ലപോലെ നല്ല മുട്ടുക്കന്മാരായിട്ട്, മുടുക്കികളായിട്ട് വായിച്ച് വായിച്ച് മുടുക്കരും മുടുക്കികളും ഒക്കെ ആയിട്ട് ജീവിക്കുക. അതാണ് നിങ്ങളുടെ ലക്ഷ്യം കേട്ടോ. അപ്പൊ എല്ലാവർക്കും വായനാവാരത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Ciao.
ഓഫ് ചെയ്തേ, എല്ലാവരും മൈക്ക് ഓഫ് ചെയ്തേ. ആ ഉമ്മ ടീച്ചർ, ലത ടീച്ചർ, ആരെയും ഒരാളും ആ എൽ കെ ജി കുട്ടികളുടെ ആദ്യം അവതരിപ്പിച്ചോളൂ, പേര് വിളിച്ചോളൂ. പാർവതി ഇന്ന് സൗമ്യുണ്ട്. പാർവതി എനിക്ക് പാർവതിന്റെ മകന്റെ അവതരിപ്പ് ചെയ്യുന്ന പാർവതി പോയിട്ട് കിട്ട. യു കെ ജി കാരനെ കഴിയട്ടെ, എന്നിട്ട് വിളിക്കും. ടാസ്ലാം
വിളിക്കട്ടെ, യു കെ ജി കാരെ വിളിക്കട്ടെ. ടീച്ചർ വിളിച്ചോളു. മോളെ യു കെ ജിയിലെ ദക്ഷ കയറിയിട്ടുണ്ടോ? മക്കളെ ഒന്നാം ക്ലാസ്സുകാരെ പിന്നെ വിളിക്കും, ഇപ്പൊ വിളിക്കും കേട്ടോ. റിസ കയറിയിട്ടുണ്ടോ യു കെ ജിയിലെ? റിസ ഷിൻസിയ മൈക്ക് ഓഫ് ആക്ക്. മോള് രണ്ടാം ക്ലാസ്സിലല്ലേ ഇപ്പൊ യു കെ ജി കറിയാണ് അവതരിപ്പിക്കുന്നത് കേട്ടാ. കട്ടാക്കണ്ട, നിന്റെ മൈക്ക് മാത്രം ഓഫാക്കിയാ മതി. മൈക്ക് മാത്രം ഓഫാക്കിട്ട് അപ്പൊ അമ്മനെ തമ്പി പണിക്ക് പഠിക്കണതല്ല, ഇനി ഞാൻ തന്നെ എടുത്തിട്ടുണ്ട് ചോദിച്ചെ. അപ്പൊ ഓഫ് നീ കെടുത്തിട്ട് പോവാ, നീ എടുത്തിട്ട് വന്ന അവിടെ മനസ്സിൽ ചെല്ലിച്ചാ അവിടെ ചെല്ലി കൊടുത്തിട്ടാ. ഡി നിനക്ക് എന്താണ് വായി? അതൊക്കെ നിന്റെ പള്ളി മോക്ക് പള്ളി മോക്ക് പോയിട്ട് കൂട്ടിട്ട് വാങ്ങ വാങ്ങ എന്താ ഏ നമ്പർക്ക് വാങ്ങ മൂന്ന് പേർത്തി ഷിൻസിയ രണ്ടാം ക്ലാസ്സിലാണ്. ഷിൻസിയുടെ ആയിട്ടില്ല മോളെ, ഇപ്പൊ യു കെ ജി കാരാണ് അവതരിപ്പിക്കുന്നത്. അവരുടെ കഴിഞ്ഞിട്ട് മോളെ വിളിക്കും ട്ടാ. ആ വിളിച്ചോളൂ ടീച്ചർ, വിളിച്ചോളൂ. സന്തോഷത്തോടെ വീട്ടിൽ പോയി. കഥ കഴിഞ്ഞു. താങ്ക് യു ടീച്ചർ. യു കെ ജിയിലാണ്. ദക്ഷ വരും. കണ്ടു
ഔഷധം കഴിച്ചു കഴിഞ്ഞു. ടീച്ചർ ഉറങ്ങി തോന്നുന്നു. അഞ്ചു പേര് കഴിഞ്ഞു, ഇനി ഒന്നാം ക്ലാസ് വിളിക്കാം. ടീച്ചർ മിൻഹമായി പോയി സാർ. ശരി, ഞാൻ ഒന്നാം ക്ലാസ്സിന്റെ വിളിക്കാം. അപ്പൊ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ റെഡിയായി നിന്നോളൂ. ആദ്യം ശരി, എന്നാ ഓരോ ക്ലാസ്സിലെ അഞ്ചു പേരുടെ കഴിയട്ടെ, ഓരോ ക്ലാസ്സിലെ അഞ്ചു പേരുടെ കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ട് വരുമ്പം യു കെ ജിയിലെ ആൾക്ക് അവതരിപ്പിക്കാം കേട്ടോ. നീ ഒന്നാം ക്ലാസ്സിന്റെ അഞ്ചു പേര് കഴിഞ്ഞിട്ടായിരിക്കും അടുത്തത് വിളിക്കുക കേട്ടോ മക്കളെ. അത് ക്ഷമയോടെ ഇരിക്കൂ, എല്ലാവരെയും വിളിക്കാം. അപ്പൊ ഒന്നാം ക്ലാസ്സിന്റെ ആദിത്യ അവതരിപ്പിച്ചോളൂ. ആദിത്യ വന്നോളൂ. ഹലോ, ആദിത്യ ഇല്ലേ? ആദി ആദിത്യ ആദിത്യ ഉണ്ടോ? പേര് വിളിക്കുന്നത് അവതരിപ്പിക്കൂ കേട്ടോ. ആദിത്യ ഇല്ലെങ്കിൽ അശ്വൻ അവതരിപ്പിച്ചോളൂ. അശ്വൻ, അശ്വൻ പറഞ്ഞു. വന്ദനം. എന്റെ പേര് അശ്വിൻ, ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു. ജൂൺ 19 വയനാടിനോട് അനുവദിച്ചിനോട് ചൊല്ലാമെന്ന ഒരു കൊച്ചു കവിതയാണ്. പുസ്തകമെന്ന ചിപ്പിറ്റുണ്ടെങ്കിൽ ഗുഡ് ബോയ് അശ്വിൻ, മൈ കോഫി കേട്ടോ. ഇനി അടുത്തതായിട്ട് കീർത്തി ദിനേശ്. ശരി ശരി, അവതരിപ്പിച്ചോളൂ.
ആദ്യത്തെ അവതരിപ്പിച്ചോ. ഞാൻ കുഞ്ഞുണ്ണി മാഷ്, ഞാൻ കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കവിത ചൊല്ലാൻ പോവാണ്. പൂച്ച നല്ല പൂച്ച, കീർത്തിയുള്ള പൂച്ച, എന്തു നല്ല പൂച്ച, പാൽ വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. മഴ 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 വന്നു, ആനക്ക് തിന്നൊരു മഴ വന്നു. മലയുടെ മുകളിൽ തന്നാതെ, മാളിക മുകളിൽ തന്നാതെ, മഴ 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 വന്നു. മാളിക മുകളിൽ തന്നാതെ, മലയുടെ മുകളിൽ തന്നാതെ, മനയുടെ മുകളിൽ തങ്ങാതെ, മഴ 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 വന്നു. എന്നെ പിടിച്ചാ കിട്ടില്ല. അറിയാവുന്നൊക്കെ പറയും. പറഞ്ഞില്ല, അവനെ പിടിച്ചിട്ടില്ല. സംസാരിക്കുന്നോളേ.
നീരജ് മൈക്ക് ഓൺ ആക്കൂ. മൈക്ക് ഓൺ ആക്കൂ. ആ നീരജ് ബാക്കിയുള്ള കോപ്പി ചെയ്ത് വെക്കൂ. നീരജ് പാടിക്കൂ. ഓക്കെ മോള്, ടീച്ചർ ഒന്നാം ക്ലാസ്സിന്റെ അഞ്ചെണ്ണം ആയി, അപ്പൊ ഞാൻ അടുത്ത രണ്ടാം ക്ലാസ് വിളിക്കാം. രണ്ടാം ക്ലാസ് ഉടൻ കൂടും. ഹലോ, രണ്ടാം ക്ലാസ് ഉള്ള ആദ്യമായിട്ട് ആത്മിക മോളെ, ആത്മിക ടീച്ചർമാര് ശരിയില്ല, വേഗം കഴിഞ്ഞ താങ്ക് യു പറഞ്ഞിട്ട് നമ്മളൊന്നും അടപ്പിടത്ത അവതരിപ്പിച്ചോളൂട്ടോ. ടീച്ചർ തനിച്ച് പാട്ട് പഠിച്ചിട്ടില്ല അറിയാമോ? ടീച്ചർ മക്കളെ, ഒന്നാം ക്ലാസ്സിന്റെ ഇഞ്ചി രൂപ കഴിഞ്ഞു, ഇനി കുറച്ചത് വിളിക്കുമ്പോ സിദ്ദിഖ് അവതരിപ്പിക്കാട്ടോ. ഒന്നാം ക്ലാസ്സിന്റെ ഇനി വിളിക്കും, അപ്പൊ വന്നിട്ട് ഇപ്പൊ രണ്ടാം ക്ലാസ്സിന്റെ അപ്പൊ ഒന്നാം ക്ലാസ്സിന്റെ വീണ്ടും വിളിക്കുന്നതായിരിക്കും. അപ്പൊ ഹിദയ്ക്ക് അവതരിപ്പിക്കാട്ടോ ഹിത, വിളിക്കാട്ടോ ഇതേ വിളിക്കാം. ആ രണ്ടാം ക്ലാസ്സിലെ റയാൻ അവതരിപ്പിച്ചോ. എല്ലാവർക്കും സ്വാഗതം. ജൂൺ 19 വായനാ ദിനം പഠിച്ചവരുടെ ചരമ ദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്. കേരളത്തിലെ 1996 മുതൽ കേരള സർക്കാർ വായനാ ദിനമായി ആചരിക്കുന്നു. വായിച്ചുള്ളവർ ചിന്തിച്ച് വിവേകം നേടും എന്ന സന്ദേശത്തോടെ എല്ലാവർക്കും ഇത് വായനാ ദിനാശംസകൾ നേരുന്നു. നന്ദി. പറഞ്ഞോളൂ പറഞ്ഞോളൂ, പേര് പറഞ്ഞോ മോളെ.
ഇന്ത്യൻ പ്രസംഗം പരമ്പൂരിലാണ്. മാന്യ സരസന് വന്ദനം. ജൂൺ 19 വായനാ ദിനം. കേരള ഗ്രന്ഥശാല സംസ്ഥാനത്തിന്റെ താമരൻ പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. കോവിഡ് വ്യാപനം രൂക്ഷമാവുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് വീട്ടിലിരുന്ന് വായന ഒരു ശീലമാക്കാം. കുട്ടിയായിരിക്കുമ്പോൾ നാം അച്ഛനമ്മമാരും കണ്ടും കേട്ടും അറിവ് നേടുന്നു. പിന്നീട് വിദ്യാലയത്തിൽ നിന്നും അധ്യാപകരിലൂടെ സ്വയം അറിവ് നേടുന്നു. നന്ദി, നമസ്കാരം. ആരാണ്? പേര് പറയൂ. ശ്രീനന്ദ. ആ ശ്രീനന്ദ പറയൂ എന്നാലും. അല്ല, ആർഷ ടീച്ചറ് തമിഴ് ക്ലാസ്സത്തെ ആരോ അവതരിപ്പിക്കണമെന്ന് പേര് പറയണ്ടായിരുന്നു, അതാണ് ടീച്ചറ് തിരയണ്ടായിരുന്നു. അപ്പൊ കുട്ടാ തുടങ്ങി മോനെ, എൽ കെ ജി യു കെ ജി അങ്ങനെ ഓരോരുത്തരെ അഞ്ച് ക്ലാസ്സുകാർ അഞ്ചു പേര് വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒന്നാം ക്ലാസ്സുകാരുടെ ഇനി നാലാം ക്ലാസ്സുകാരുടെ കഴിഞ്ഞിട്ട് വിളിക്കും. ഇപ്പൊ മോനെ അഞ്ചു പേരെ അവതരിപ്പിച്ചു കഴിഞ്ഞു. അർഷ ടീച്ചർ അവരെ കാണാനില്ല, ടീച്ചർ ഉണ്ടെങ്കിൽ നമുക്ക് ഇടയിൽ അവതരിപ്പിക്കാം ടീച്ചർ. ഓക്കെ, അടുത്തത് വൈഗ, മൂന്നാം ക്ലാസ്സിലെ വൈഗ ഒരു പ്രസംഗമുണ്ട്. വൈഗ തുടങ്ങിക്കോളൂ. Thank you.
ഇനി ഒരു വൈകിയും കൂടി ഉണ്ട്. വൈഗ, വെരി ഗുഡ് വൈഗ, മൈക്ക് ഓഫ് ആയിക്കോളൂ. വൈഗ, വൈഗ, ഇനി ഒരു വൈകി കൂടി ഉണ്ട്. മൂസ, മൂസ, പറഞ്ഞോളൂ മോനെ, പറഞ്ഞോളൂ, പറഞ്ഞോളൂ മോനെ, പറഞ്ഞോളൂ. വെരി ഗുഡ് മൂസ, വെരി ഗുഡ്. ആരോ മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ട്, ആരാണെങ്കിലും ഒന്ന് മൈക്ക് ഓഫ് ആക്കും മോനെ. പിന്നെ അതുപോലെ ഇനി അടുത്തത്, അടുത്തത് രുദ്ര ഉണ്ടോ? രുദ്ര, രുദ്ര, രുദ്രയില്ല. ശരി, വൈഗ, വൈഗ, ഒരു വൈഗിയും കൂടി ഉണ്ട് പ്രസംഗം. വൈഗ, ഫൈഹ, ഫൈസി, ഫൈഹ, ഫൈസി, അൽഫാത്തിമ, ഓക്കെ മോളെ, വെരി ഗുഡ്. ഫൈവ് ഹാഫ് ഫൈവ് സി. അൽഫാത്തിമ, അൽഫാത്തിമ, ഓക്കെ മോൾ അവതരിപ്പിച്ചോളൂ മോളെ. കാണില്ല മോളുടെ വീഡിയോ, കാണില്ലടാ. വെരി ഗുഡ് മോളെ, വെരി ഗുഡ് അൽഫാത്തിമ. അടുത്തത് അസ്മാബി, 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 അവതരിപ്പിച്ചോ. അവതരിപ്പിച്ചോളൂ മോളെ. ഓക്കെ, വെരി ഗുഡ് മോളെ, വെരി ഗുഡ്. അപ്പൊ ടീച്ചർ മൂന്നാം ക്ലാസ്സുകാരുടെ അഞ്ച് പരിപാടി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നാലാം ക്ലാസ്സിലെ കുട്ടികളെ അവതരിപ്പിക്കാം. ഹലോ, പട്ടിണിയായ മനുഷ്യ നീനു പുസ്തകം കയ്യിലെടുത്തോളൂ, പട്ടിണിയായ മനുഷ്യനായുധമാണോ നിനക്കത്, പുത്തനരായുധമാണോ നിനക്കത് കയ്യിലെടുത്തോളൂ. എന്തിനാ ധീരത, എന്തിനാ ധീരത, ഇപ്പോൾ തുടങ്ങണം, എല്ലാം നിങ്ങൾ പഠിക്കേണം.
വ്യാകരണം ഇപ്പോൾ അക്ഷരശക്തിയായി മാറിയിട്ടുണ്ട്. സാർ ഞാൻ പറഞ്ഞു സാർ. അനുശ്രീ, അനുശ്രീ എവിടെ? അനുശ്രീയ, അനുശ്രീയ സാർ, ഒരു തൈ നടാൻ കൊച്ചു മക്കൾ പോയി, ഒരു തൈ നടാൻ ആലോചിച്ച്, ഒരു തൈ നടാൻ നൂറ് കിളികൾ പോയി, ഒരു തൈ നടാൻ കൊച്ചു കുട്ടികൾക്കും, ഈ ഒരു തൈ നടാൻ മഴയ്ക്ക് വേണ്ടിയിട്ട് പ്രാണവായുവിനായി നടന്നു, ഇത് തൊഴുത്തിൽ നടന്നു, ഇത് പ്രാണവായുവിനായി തൊഴുത്തിൽ നടന്നു. ശ്മശ അത് മറ്റേ അർഷ ടീച്ചർ പറഞ്ഞ കുട്ടിയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് തോന്നണം. ആ കുട്ടി ഒന്ന് പറഞ്ഞു. മലയുടെ മുകളിൽ തങ്ങാതെ, മാലയുടെ മുകളിൽ തങ്ങാതെ, മലയുടെ മുകളിൽ തങ്ങാതെ, മാലയുടെ മുകളിൽ തങ്ങാതെ, മഴ 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 വന്ന്, മാനത്തൊന്ന് മഴ വന്ന്, മഴ 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 വന്ന്, പിഴികൾക്ക് ഉത്സവമായി വന്ന്, മഴ 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 വന്ന്, മാനത്തിന് മാനത്തിന് മഴ വന്ന്. താങ്ക് യു സർ. ണ്ടോടിക്കണമാ പ്രവിത്തുണ്ടോ അല്ലെങ്കിൽ ഹർഷിണി ഉണ്ടോ? പ്രവിത്തോ ഹർഷിണിയോ ആരെങ്കിലും ഉണ്ടോ? ഹർഷിണി ഉണ്ട് സാർ. ഹർഷിണി പാടിക്കോ. പഠിപ്പിച്ച ഗുരുനാഥയാണ് നിത്യമ്മ.
Yes, indeed.
കുട്ടിയില് ഞാൻ പാട്ട് പാടാൻ പോവുകയാണ്. ഓക്കെ മോളെ, സഹല ഫാത്തിമ ഉണ്ടോ? മോളെ സഹല ഫാത്തിമ കേറിയിട്ടുണ്ടോ? ഫാത്തിമ ഹന്ന, ഫാത്തിമ ഹന്ന കേറിയിട്ടുണ്ടോ? അമൃതേഷ്, അമൃതേഷ്, പ്രജ്വൽ, മേഡം പാടിക്കഴിഞ്ഞ ഒരു കട്ടിയട്ടെ. പാടിക്കഴിഞ്ഞ ഒരു മ്യൂട്ട് ചെയ്തോ കേട്ടോ, ഓഡിയോ ഓഫ് ചെയ്തോ. സഹല ഫാത്തിമ കേറിയിട്ടുണ്ടോ? അമൃതേഷ്, പറയൂ, പേര് വരുമ്പോൾ എത്തിക്കാനോ? സഫാ ഫാത്തിമ, സഫാ ഫാത്തിമ കയറിയിട്ടുണ്ടോ? വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. താങ്ക് യു സിസ്റ്റർ. അദ്വാജ്, അദ്വാജ് ഉണ്ടോ മോനെ? അദ്വാജ് ഉണ്ടോ? പറഞ്ഞോളൂ. അതെല്ലാം
Thank you.
മുഹമ്മദ് ഹാഷിം, താങ്ക്സ്. ഇനി ആരെങ്കിലും ഉണ്ടോ ഒന്നാം ക്ലാസ്സിൽ അവതരിപ്പിക്കാനായിട്ട്? പേര് വിളിക്കാത്ത ഒരു ആരെങ്കിലും ഉണ്ടോ? ആരാണ്? ദീക്ഷിത. ആ ദീക്ഷിത അവതരിപ്പിച്ചു കേട്ടോ. ഒരു കാട്ടിൽ രണ്ട് പ്രാവ് ഉണ്ടായി. കേട്ടിട്ട് പ്രാവ് അന്വേഷിക്കാവും. ഞാൻ പറയും കേട്ടിട്ട് പ്രാവ് അന്വേഷിച്ച പ്രാവ് ഉണ്ടായിരുന്നു. കേട്ടിട്ട് പ്രാവ് ദുഷ്ടയായിരുന്നു. ഒരു ദിവസം പയറുമണികൾ ഉണ്ടായിരുന്നു. അവതരിപ്പിക്കൂ ടീച്ചർ, മനസ്സിൽ വളർന്നു വായന കവിതാ വിളയത്തെ.
പറഞ്ഞോളൂ
മൂന്നിലെ ആരെങ്കിലും കുട്ടികളെ അവതരിപ്പിക്കാനുള്ളവരുണ്ടായിരുന്നു, കുറെ പേര് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് അവതരിപ്പിച്ചു. ആ പറഞ്ഞു പറഞ്ഞു. അൻസറുദ്ദീൻ അവതരിപ്പിച്ചോ? ആ നന്ദു ഉണ്ട്, നന്ദു ഉണ്ട്. ആദ്യം വിളിക്കാം വിളിക്കാം, എല്ലാരും മൈക്ക് ഓഫ് ആക്കിയോ. ആ ഓക്കെ ഓക്കെ. ആദ്യം അൻസറുദ്ദീൻ ടീച്ചർ വിളിച്ചിട്ടുണ്ട്, അൻസറുദ്ദീൻ അവതരിപ്പിക്കട്ടെ. അൻസറുദ്ദീൻ, അൻസറുദ്ദീൻ അവതരിപ്പിച്ച മോനെ. ഓക്കെ ഓക്കെ മോനെ, ഓക്കെ. ഇനി അടുത്തത് നന്ദു അവതരിപ്പിക്കും മോനെ. നന്ദു, നന്ദു അവതരിപ്പിച്ചോളൂ മോനെ, അവതരിപ്പിച്ചോളൂ. വെരി ഗുഡ് നന്ദു, വെരി ഗുഡ്. ഇനി ആയുഷ്, ആയുഷ് എവിടെ? ആയുഷ് അവതരിപ്പിക്കുമോനെ? വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയാണ് മാമ്പഴം. 1915 മെയ് 15 ജനിച്ചു. സ്ത്രീ എന്ന് അറിയപ്പെടുന്നു. അങ്കണ തേമാവിൽ വെരി ഗുഡ് ആയുഷ്, ആയുഷ് വെരി ഗുഡ്. ഇനി ആരാണ് മോനെ ഉള്ളത്? മഹദ് ഉണ്ടോ? മഹദ്,
ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ. എന്റെ പേര് മാധവ്. മാനസാക്ഷി വന്ദനം. കേരളം ഇന്ന് വയനാട് ദിനം ആഘോഷിക്കുന്നു. 1996 മുതലാണ് കേരള സർക്കാർ June 19 വയനാട് ദിനം ആഘോഷിക്കുന്നു. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ പി എൻ പണിക്കരുടെ ചലനദിനമാണ് June 19. നല്ല പുസ്തകങ്ങൾ വായിച്ചു നമ്മുടെ ചെയ്ത് നമുക്ക് വളരാം. നന്ദി. വെരി വെരി ഗുഡ് മോനെ, വെരി ഗുഡ്. ആരാണ്? ഷിഫ ഫാത്തിമ. അവതരിപ്പിച്ചോളൂ മോനെ, അവതരിപ്പിച്ചോളൂ. നമസ്കാരം, എന്റെ പേര് ഷിഫ ഫാത്തിമ. GLPS 3B പഠിക്കുന്നു. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് വായനാ ദിനത്തിൽ ഞാൻ നിർമ്മിച്ച പോസ്റ്ററിനെ കുറിച്ചാണ്. June 19 വായനാ ദിനം. വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക, കണ്ണുകൾ സ്വപ്നം കാണാൻ പഠിപ്പിച്ച അത്ഭുതം. ഓക്കെ, വെരി ഗുഡ് ഷിഫ ഫാത്തിമ. ഇനി ആരെങ്കിലും ഉണ്ടോ മക്കളെ മൂന്നാം ക്ലാസ്സില് അവതരിപ്പിക്കാനായിട്ട്? മൂന്നാം ക്ലാസ്സില് ആരെങ്കിലും അവതരിപ്പിക്കാനായിട്ടുണ്ടോ? ആ എന്നാ ഫൈഹ അവതരിപ്പിക്കും. ഞാൻ മാധവി കുട്ടി. 1934 March പുനയൂർക്കുള്ള എന്റെ അവാർഡുകൾ വയലാർ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, സിനിമകൾ മഴ, ദീപാവളത്തിന്റെ കുട്ടികൾ, കഥകളുടെ വീട്, രാമരാവണൻ ഓർമ്മയും എന്ത്. വെരി ഗുഡ് ഫൈഹ, വെരി ഗുഡ്. വളരെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ മോളെ. ഇനി ആരെങ്കിലും ഉണ്ടോ മൂന്നാം ക്ലാസ്സിലത്തെ അവതരിപ്പിക്കാനായിട്ട് മക്കളെ? ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ല, കഴിഞ്ഞു. പട്ടിണി അല്ല മനുഷ്യ, നീ പുസ്തകം കയ്യിലെടുത്തോളൂ. പുസ്തകം കയ്യിലെടുത്താല് കഴിഞ്ഞു. ഓഡിയോ ഓഫായി. ഓഡിയോ ഓൺ ചെയ്തിട്ട് ആദ്യം പാടും. അത്തച്ചയുടെ ശരി, നല്ല ആളിനെ നോക്കാൻ വിട്ടു. ചൂട് എടുക്കണ കണ്ടില്ല ഫാനിട്. ആ അനഘ, അനഘ പാടിയോ?
പെങ്കിളിയെ കളിയാടിയിടാൻ വരുമോനെ പാടില്ല ചുള്ളികളാൽ കൂടുനേക്കാൻ പോകുന്നു രണ്ടെത്താനേ രണ്ടെത്താനേ കളിയാടിയിടാൻ വരുമോനെ പാടില്ല പൂക്കളിലെ തേന്നു വരാൻ പോകുന്നു കുട്ടിക്കാനെ കുട്ടിക്കാനെ കളിയാടിയിടാൻ വരുമോനെ പാടില്ല കാടുകളിൽ മേയാനായി പോകുന്നു ഇനി ആരെങ്കിലും ഉണ്ടോ മക്കളെ? ഇനി ആരെങ്കിലും ഉണ്ടോ? പക്ഷെ ഇനി ഒരു നന്ദി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ കുഞ്ഞുണ്ണി മാഷിന്റെ കവിത പറയട്ടെ. ആരാണ് പേര് പറ? ആദിഷ്. ആദിഷ് ചൊല്ലോ. സത്യമേ ചൊല്ലാവൂ ധർമ്മമേ ചെയ്യാവൂ വേറെ ഒരു കുട്ടിയുടെ മൈക്ക് ഓൺ ആക്കിയല്ലോ. അതാരാണ്? സുനിത എന്ന് പറയുന്നത്. അപ്പൊ എന്താ കോഡ് വെച്ചിരിക്കുന്നത്? ഒന്ന് ഞാൻ ചെയ്യാൻ പറ്റും. ഇനി എന്താണ് ഇച്ചിരി നേരം നിങ്ങൾ ഉറങ്ങിയത്? നമസ്കാരം. ഇത്ര വലിയ ഡ്രസ് ഇട്ടിട്ട് മേലൊക്കെ ഒട്ടും എന്തിനാ ഫാൻ ഓഫ് ആക്കി വെച്ചത്? ഇങ്ങനെ ഫ്രണ്ടിലല്ലേ വരേണ്ടത്? ഫാനിട് ഫാനിട് വയർത്തിട്ട് ഫാനിട് ഒട്ടുമോ? അറിഞ്ഞിട്ട് ഞാൻ പഠിക്കും.
ഇല്ല മാഷ ഇല്ല മാഷ നന്ദി പറയുന്നില്ല എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി നമസ്കാരം.